ഇനി നമുക്ക് ഇവിടെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെരിഫൈ ദി വാലിഡിറ്റി. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തരും. നമ്മളെ പ്രീവിയസ് എന്താ മെത്തേഡ്സിൽ ചെയ്ത പോലെ തന്നെ നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തരും. അതിൻ്റെ വാലിഡിറ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് അഡീഷണലായിട്ട് വൈൽ റൈറ്റിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ് വി നീഡ് ടു ഐഡൻറ്റിഫൈ വിച്ച് ക്വാണ്ടിഫയർ ഗോസ് വിത്ത് വാട്ട്. ക്വാണ്ടിഫയറിൻ്റെ കേസിൽ വരുമ്പോഴത്തേനും യൂഷ്വലി നമ്മൾ ഏത് ക്വാണ്ടിഫയർ ആണോ, അതല്ലെങ്കിൽ യൂണിവേഴ്സലാണോ ഓർ എക്സിസ്റ്റൻഷ്യലാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ലെറ്റ് അസ് ലുക്ക് ഇൻ ടു ദി സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ ഫസ്റ്റ് വൺ, ലയൺസ് ആർ ഡേഞ്ചറസ് ആനിമൽ, സോ ലെറ്റ് അസ് ടേക്ക് എക്സ് ഇസ് എ ലയൺ, റൈറ്റ്? അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് വൺ. അപ്പം എൽ ഓഫ് എക്സ് വരും. എക്സ് ഇസ് ഡേഞ്ചറസ് ആനിമൽ. അപ്പം ഡേഞ്ചറസ് ആനിമലിൽ ഞാൻ ഡി വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ തന്നേക്കുന്ന ആർഗ്യുമെൻ്റ് ഒന്ന് നോക്കിക്കുക. ലയൺസ് ആർ ഡേഞ്ചറസ് ആനിമൽസ്, അതായത് ഫോർ എവറി ലയൺ, അല്ലെങ്കിൽ എല്ലാ ലയൺസും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. എന്തുകൊണ്ട് ഈ ഒരു സൈൻ ഇട്ടേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബന്ധിപ്പിക്കാൻ നമ്മൾ ഇംപ്ലിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. ദർ ആർ ലയൺസ്, അതായത് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് എ ലയൺ എന്നുള്ള രീതിയിലാണ് അവിടെ അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഓൾ ആർ ലയൺസ് എന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ വി കുഡ് യൂസ് ദിസ് വൺ, ദർ ആർ ലയൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലയൺസ് ലൈക്ക് എല്ലാം ലയൺസാന്നല്ല പറയുന്നത്, ലയൺസ് ഉണ്ട്, പക്ഷെ എന്തുമാത്രമുണ്ട് അല്ലെങ്കിൽ എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മളിവിടെ പറയുന്നില്ല. വാട്ട് വി നീഡ് ടു പ്രൂവ്, നീഡ് ടു പ്രൂവ് ദെയർഫോറിൻ്റെ കീഴിലാണ് വരുന്നത്. There are dangerous animals. അതായത് ദേർ ആർ ഡേഞ്ചറസ് ആനിമൽസ്. സോ ദേർ ആർ വരുമ്പോഴത്തേനും എക്സിസ്റ്റൻഷ്യലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോട്ട് ചെയ്താണ്. ക്വാണ്ടിഫയർ. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മൾ ആ നേരത്തെ ഇംപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്തില്ലേ റൂൾസ് ഒക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് റീസൺ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഈ ഒരു കൺക്ലൂഷനിലോട്ടാണ് നമ്മൾ എത്തേണ്ടത്. ദീസ് ആർ അവർ പ്രെമിസസ്. ഫസ്റ്റ് വൺ, ഏറ്റവും ചെറുത് വെച്ച് തുടങ്ങാം. സോ ദർ എക്സിസ്റ്റ് എ ലയൺ, ദാറ്റ് ഇസ് എ പ്രെമിസ്. നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇംപ്ലിക്കേഷൻ നമ്മളുടെ സോറി ഇൻഫ്ലുവൻസിൻ്റെ റൂൾസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു റിമൂവ് ദ ക്വാണ്ടിഫയർ. സോ വൺസ് യു ഹവ് ടേക്കൺ ദ പ്രെമിസ്, മേക്ക് ഷുവർ ദാറ്റ് യു റിമൂവ് ദ ക്വാണ്ടിഫയർ. ഓൾസോ നമ്മൾ കൺക്ലൂഷൻ കൊടുക്കുമ്പോഴത്തേനും എന്താ, മേക്ക് ഷുവർ യു ആഡ് ദ ക്വാണ്ടിഫയർ. അത് നമുക്ക് നോക്കാം എന്താണേലും. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു ഈസിന് വേണ്ടി പറയുന്നതാണ്, നിങ്ങളത് എക്സാമിൽ എഴുതേണ്ട ആവശ്യമില്ല. സോ എൽ ഓഫ് എക്സ് തന്നെ നമ്മൾക്ക് എങ്ങനെ കിട്ടുന്നത്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ് ഇല്ലാണ്ടായിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഇ. വാട്ട് ഇസ് ഇ? എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ നമ്മൾ ചുരുക്കണത് എക്സിസ്റ്റൻഷ്യൽ സ്പെസിഫിക്കേഷനാണ് വരുന്നത്. ഓക്കെ, തേർഡ് വൺ, നമുക്ക് ഈ എൽ ഓഫ് എക്സ് കിട്ടി, അതിനോട് റിലേറ്റ് ചെയ്ത് എന്താണ് കിടക്കുന്നത്, അടുത്ത പ്രെമിസ് എൽ ഓഫ് എക്സ് ഡി ഓഫ് എക്സ്. സോ ദാറ്റ് ഇസ് എഗെയിൻ എ പ്രെമിസ്, റിമൂവ് ദി ക്വാണ്ടിഫയർ, വിച്ച് മീൻസ് എൽ ഓഫ് എക്സ് ഗിവ്സ് ഡി ഓഫ് എക്സ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ. ഫിഫ്ത് വൺ, ഇതും ഇതും ടൂവിൽ നിന്നും ഫോറിൽ നിന്നും നമുക്ക് മോഡസ് പോണൻസ് യൂസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് കിട്ടുക, ദാറ്റ് ഡി ഓഫ് എക്സ് ഇസ് ഓൾസോ ട്രൂ. സോറി, എക്സ് അല്ല, ഇവിടെ എ ആണ് വരുന്നത്, ബിക്കോസ് നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ളൂ ചെയ്തത്. ഡി ഓഫ് എ ഈസ് ഈക്വൽ ടു ട്രൂ. സോ നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്, ഫോർ എന്താ ഈച്ച്, അതായത് നോട്ട് ഫോർ ഈച്ച്, സോറി, ദർ അറ്റ്ലീസ്റ്റ് ഇറ്റ് എക്സിസ്റ്റ് എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ പറയേണ്ടത്. സോ വൈൽ യു ആർ റീച്ചിങ് ടുവേർഡ്സ് ദ കൺക്ലൂഷൻ ആഡ് ദ ക്വാണ്ടിഫയർ. സോ വാട്ട് വിൽ ഇറ്റ് ബി? ഇത് ഏതാണ്? എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ് ആഡ് ചെയ്തത്, ജനറലൈസേഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു എന്താ ഈ ഒരു പ്രെമിസസ് കൺക്ലൂഷനൊക്കെ ക്വാണ്ടിഫയർ വിത്ത് റെസ്പെക്റ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോ ജൂനിയർ ഓർ സീനിയർ ഇസ് എൻറോൾഡ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പി ഇ ക്ലാസ്. മേരി ഈസ് എൻറോൾഡ് ഇൻ പി ഇ ക്ലാസ്, ദെർഫോർ മേരി ഈസ് നോട്ട് എ സീനിയർ. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്, നമ്മൾ ചെയ്യേണ്ടത് ലെറ്റസ്റ്റിക് എക്സ് ഇസ് എ ജൂനിയർ, സോ ഇറ്റ് വിൽ ബി ജെ ഓഫ് എക്സ്. അതുപോലെ എക്സ് ഇസ് എ സീനിയർ, എസ് ഓഫ് എക്സ്. ഇറ്റ്സ് എൻറോൾഡ് ഇൻ പി ക്ലാസ്, എക്സ് ഇസ് എൻറോൾഡ് ഇൻ പി ക്ലാസ്. പി ഓഫ് എക്സ്. ഇതിൽ നിന്നും ഹൗ വിൽ വി റൈറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ടു, നമ്മുടെ പ്രെമിസസ് നമ്മൾ എങ്ങനെ എഴുതും, പ്രെമിസസ് ആൻഡ് കൺക്ലൂഷൻ നമ്മൾ എങ്ങനെ എഴുതും. ഓക്കെ, നോ ജൂനിയർ ഓർ സീനിയർ ഇസ് എൻറോൾഡ് ഇൻ പി ക്ലാസ്. നോ ജൂനിയർ ഓർ, സോറി ആൻഡല്ലത്, ഓർ സീനിയർ ഇസ് എൻറോൾഡ് ഇൻ പി ക്ലാസ്. റൈറ്റ്, സോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ദർ ഡസൻറ്റ് എക്സിസ്റ്റ് എനി ജൂനിയർ ഓർ സീനിയർ വിച്ച് ഇസ് എൻറോൾഡ് ഇൻ ദ പി ക്ലാസ്. സോ ദർ ഡസൻറ്റ് എക്സിസ്റ്റ് എനി ജൂനിയർ ഓർ സീനിയർ, ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് എനി ജൂനിയർ ഓർ സീനിയർ. റൈറ്റ്, ഇഫ് ഇറ്റ് ഇസ് എ ജൂനിയർ ഓർ സീനിയർ, ദേ ഹാവ് നോട്ട് ബീൻ എൻറോൾഡ് ഇൻ ദി പി ക്ലാസ്. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് വിത്ത് റെസ്പെക്റ്റ് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മേരി ഈസ് എൻറോൾഡ് ഇൻ വാട്ട്, പി ഇ ക്ലാസ്. സോ മേരി ഈസ് എൻറോൾഡ് ഇൻ പി ഇ ക്ലാസ് എന്ന് പറയുന്നത് പി ഓഫ് എം, എം മേരിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വാട്ട് വി നീഡ് ടു പ്രൂവ്, മേരി ഈസ് നോട്ട് എ സീനിയർ, അതായത് പി ഓഫ് എം നോട്ട്, സോറി നോട്ട് പി ഓഫ് എം, ഇറ്റ്സ് നോട്ട് എ സീനിയർ, മേരി ഈസ് നോട്ട് എ സീനിയർ. യാ, സോ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സിൽ എടുത്തതെന്നത് വിശ്വസിച്ചു, ലൈക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. നോ ജൂനിയർ ഓർ സീനിയർ ഇസ് എൻറോൾഡ്, അതായത് ഈ ഒരു ലോകത്തിൽ ഇപ്പോൾ ഒരു എക്സ് ജൂനിയർ ആണെങ്കിലും സീനിയർ ആണെങ്കിലും ദേ വിൽ നോട്ട് ബി എൻറോൾഡ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു ഓൾ എന്നുള്ള ഒരു കാറ്റഗറിയിലോട്ട് ഇതിനെ പെടുത്തിയത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു സെറ്റാണ്, ജൂനിയർ ഓർ സീനിയർ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, ഇസ് എൻറോൾഡ് ഇൻ പി ഇ ക്ലാസ് ആണ്. സോ ഈ നോ ഇവിടെ ഞാൻ ഇട്ടു, ഐദർ വേസ് നമുക്കിടാൻ കുഴപ്പമില്ല, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് എൻറോൾഡ് ഇൻ പി ഇ ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ റീഫ്രേസ് ചെയ്തത്. സോ വി ആർ ഹാവിംഗ് ദ പ്രെമിസ്, വി ആർ ഹാവിംഗ് ദ കൺക്ലൂഷൻ, സോ വാട്ട് ആർ വി വെയിറ്റിംഗ് ഫോർ? വിൽ ഹാവ് ടു ഗോ ആൻഡ് ഡിറൈവ് ഇറ്റ്. റൈറ്റ്, സ്റ്റേറ്റ്മെൻറ്റ്, റീസൺ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വി ആർ ടേക്കിംഗ് ദിസ് വൺ, അവർ ഫസ്റ്റ് പ്രെമിസ്. Again, it's a premise. Now, what are we doing? We are going to remove this existential quantifier by, sorry, not existential, universal quantifier by universal specification. J of x, s of x gives p of x. Right? ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുക? ഇനി നമ്മൾ കോൺട്രാ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉള്ളത് എന്താണ്? പി ആണ് അടുത്തുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നോട്ട് എസ് ആണ്. ഇവിടെ നമുക്ക് എസ് ആണല്ലോ കൊടുത്തിട്ടുന്നത്. അപ്പം മാക്സിമം അതിനെ ഈ ഒരു പരിവത്തിലാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ വി ആർ ടേക്കിംഗ് ദ കോൺട്രാ പോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ടു. ബേസിക്കലി ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഒരു ഗസ് വർക്കാണ്, നമ്മളിങ്ങനെ എഴുതിയിട്ട് കൊള്ളുവാണെങ്കിൽ കൊള്ളട്ടെ എന്നുള്ളൊരു രീതിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ വിൽ ബി പി ഓഫ്, സോറി ഇത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴത്തേനും പി ഓഫ് എം നോട്ട് ഓഫ് ജെ ഓഫ് എം എസ് ഓഫ് എം. ഇതിൽ നിന്ന് പി ഓഫ് എം ട്രൂ ആണ് നമുക്കറിയാം ബൈ പ്രെമിസ്. സോ വിച്ച് മീൻസ് ദാറ്റ് നോട്ട് ഓഫ് ജെ ഓഫ് എം എസ് ഓഫ് എം ഇസ് ഓൾസോ ട്രൂ ബിക്കോസ് ഓഫ് മോഡസ് പോണൻസ് 3 and 4. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്തേ. നോട്ട് ഓഫ് ജെ ഓഫ് എം ആൻഡ് നോട്ട് ഓഫ് എസ് ഓഫ് എം, സിൻസ് ഇറ്റ്സ് ആൻഡ് ഓപ്പറേഷൻ, ബോത്ത് ഓഫ് ദം ഷുഡ് ബി ട്രൂ. ഹെൻസ് നോട്ട് എസ് ഓഫ് എം ഇസ് ട്രൂ ബൈ റൂൾ ഓഫ് കൺജക്റ്റീവ്
സിംപ്ലിഫിക്കേഷൻ കൺജങ്ക്റ്റീവ്. ഇനി ഇതിൽ നിങ്ങൾക്ക് നമുക്കിവിടെ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടി. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡൗട്ട് ആയിരിക്കും. വൈ ഡിഡ് ഐ ടേക്ക് എ? നമ്മൾ ആദ്യമേ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ, നമ്മൾ യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ എൻ്റെ ഹോൾ യൂണിവേഴ്സൽ ഡിസ്കോഴ്സിൽ നിന്നും ലൈക്ക് ഐ ആം ടേക്കിംഗ് എ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എ. ആ ഒബ്ജക്റ്റ് എയ്ക്ക് പകരം ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഒബ്ജക്റ്റിൻ്റെ പേര് തന്നിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് എം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനവിടെ എം എടുത്തത്. ഇനി നിങ്ങൾക്ക് അടുത്ത് ഉണ്ടാവുന്ന ഡൗട്ട്, ഇവിടെ ഞാൻ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ യൂസ് ചെയ്തു. ഇവിടെ ഞാൻ യൂസ് ചെയ്തില്ല, ഇവിടെ യൂസ് ചെയ്യില്ല, എന്തുകൊണ്ട് യൂസ് ചെയ്യാഞ്ഞ്? ബിക്കോസ് ഇതെന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്, ഇറ്റ്സ് എ നെയിം. ഇവിടെയെന്ന് പറയുമ്പോഴത്തേനും ദർ എക്സിസ്റ്റ് ആൻ എക്സ് എന്നുള്ളൊരു രീതിയിൽ ഇത് അൺസേർട്ടൺ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്വാണ്ടിഫയേഴ്സ് യൂസ് ചെയ്യാഞ്ഞത് ഫോർ ദി സെക്കൻഡ് ആൻഡ് ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Now, this is our next question. ഇപ്പോൾ ഇതിൽ നമ്മൾക്ക് സ്ട്രേറ്റ് ക്വസ്റ്റൻ ആയിട്ട് തന്നെയാണ് തന്നേക്കുന്നത്. നൗ വി നീഡ് ടു പ്രൂവ് ദിസ് പാർട്ട്. അതായത് ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. അഗെയിൻ വി ക്യാൻ ഡ്രോ സ്റ്റേറ്റ്മെൻറ്റ്സ്, റീസൺ. ഫസ്റ്റ് വൺ, നമുക്ക് തന്നേക്കുന്ന പ്രെമിസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇത് മാത്രമാണ് നമ്മുടെ പ്രെമിസ് ഉള്ളത്. പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ഇസ് മൈ പ്രെമിസ്. By universal specification, I can write it as P of A and Q of A. Since it's an AND operation, I can write it as P of A is true and Q of A is also true. This is by rule of conjunctive simplification. Right? In the final statement, let's look again. For every P of X and at least like each alla sorry existentially there exists a q of x nalla reethikana varunathu. Okay, so ee oru sambhavam namak aadame derive edukkanam. So adinu nammal endanu cheynathu, nammal cheyna endanu vachu kanyal ivide oru bracket illa. Using universal generalization I can write that edan pattathile universal generalization from 3, എക്സിസ്റ്റൻഷ്യൽ ജനറലൈസേഷൻ ഫ്രം 4. ഇതെനിക്ക് എഴുതാമല്ലോ. സിൻസ് 5 and 6 രണ്ടെണ്ണത്തിന് നമ്മൾ പ്രിമിസസ് ആൻഡ് ഓപ്പറേഷൻ ആണ് യൂഷ്വലി ചെയ്യാറുള്ളത്. സോ ബൈ റൂൾ ഓഫ് കൺജക്ഷൻ ഫ്രം 5 and 6 ഐ ക്യാൻ റൈറ്റ് ദാറ്റ് റൈറ്റ്. ഇങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിലൊരു എറർ പറ്റിയതാണ്. ദർ ദ ബ്രാക്കറ്റ് ഇസ് ആക്ച്വലി ഫോർ എന്നാണ് പറയുന്നത്, ഇങ്ങനെ ഹോളായിട്ടാണ് ബ്രാക്കറ്റ് വരുന്നത്.